ഹലോ ഓൾ വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ് ഓൺ ദി ആർ എസ് എ അൽഗോറിതം ദ ടോപ്പിക് ഫാൾസ് 5 ദ മൊഡ്യൂൾ ഫൈവ് ഓഫ് ഇ സി ഫോർ സിക്സ് എയ്റ്റ് സെക്യോ കമ്മ്യൂണിക്കേഷൻ ദ മൊഡ്യൂൾ മെയിലി ഡീൽസ് വിത്ത് ദി ടോപ്പിക്സ് ഓഫ് പബ്ലിക് ഇ ക്രിപ്റ്റോസിസ്റ്റം പബ്ലിക്ക് ഇ ക്രിപ്റ്റോഗ്രഫീനെ നമ്മൾ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്നും കൂടി പറയും കാരണം അതിൽ രണ്ട് തരത്തിലുള്ള കീസ് യൂസ് ചെയ്യുന്നുണ്ട് വൺ ഇസ് പബ്ലിക് ആൻഡ് അതർ വൺ ഇസ് പ്രൈവറ്റ്ക്ക്

ബ്ലോക്ക് സൈഫർ മെത്തേഡ് ആണ് അതായത് സ്ട്രീം സൈഫേഴ്സ് അല്ല പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും സീറോ ടു എൻ മൈനസ് വൺ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഇൻറ്റീരിയർ വാല്യൂ ആയിരിക്കും പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും ഉണ്ടായിരിക്കാം ആൻഡ് ഓൾസോ ദി പ്ലെയിൻ ടെക്സ്റ്റ് ഇസ് എൻക്രിപ്റ്റഡ് ഇൻ ബ്ലോക്സ് റാദർ ദാൻ എ സ്ട്രീം വിത്ത് ഈച്ച് ഓഫ് ദി ബ്ലോക്ക് ഹാവിംഗ് ബൈനറി വാല്യൂസ് വിച്ച് ഇസ് ലെസ് ദാൻ സം വാല്യൂ എൻ മൂവിങ് സ്ട്രെയിറ്റ് ടു ദി എൽഗോർദും ഈ രണ്ട് ടേബിളിൽ അത് സമ്മറൈസ് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യം തന്നെ നമുക്ക് രണ്ട് സെക്ഷൻസ് ആയിട്ട് ആറ സൽ ഗോലതത്തിനെ ഡിവൈഡ് ചെയ്യാം ദ ഫസ്റ്റ് വൺ ഇസ് കീ ജനറേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എൻക്രിപ്ഷൻ ആൻഡ് ഈ അപ്പോൾ കീ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള കേസാണുള്ളത് വി ഹാവ് ടു ജനറേറ്റ് എ പബ്ലിക് കീ ആസ് വെൽ ആസ് എ പ്രൈവറ്റ് കീ സോ ഫോർ ദാറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു സെലക്ട് എ പി ആൻഡ് ക്യൂ ദാറ്റ് ഇസ് വെർ പി ആൻഡ് ക്യു ആർ ബോത്ത് പ്രൈം ആൻഡ് സോ ദാറ്റ് പി ഈസ് നോട്ട് ഈക്വൽ ടു ക്യു രണ്ട് പ്രൈം നമ്പേഴ്സിനെ നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യും ഇൻ സെക്കൻഡ് സ്റ്റെപ്പ് വി കാൽക്കുലേറ്റ് ദി വാല്യു ഓഫ് എൻ സ്മോൾ എൻ വിച്ച് ഈസ് ഈക്വൽ ടു പി മൾട്ടിപ്ലൈഡ് ബൈ ക്യു തേർഡ് സ്റ്റെപ്പ് വി വിൽ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഫൈവ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു പി മൈനസ് വൺ ഇൻ ടു ക്യൂ മൈനസ് വൺ ഇപ്പോൾ നമുക്ക് ഫൈവ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് ഈ ഫൈവ് എൻ ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു നമ്പറിനെ നമ്മൾ ഇൻറ്റീജിയർ ഇ ആയിട്ട് സെലക്ട് ചെയ്യും ദാറ്റ് ഇസ് ജി സി ഡി ഓഫ് ഫൈവ് ഓഫ് എൻ കോമ ഈസ് ഈക്വൾ ടു വൺ ഇറ്റ് മീൻസ് ദാറ്റ്

ഫൈനലി വി വിൽ പബ്ലിഷ് അവർ പബ്ലിക് ആസ് വെൽ ആസ് അവർ പ്രൈവറ്റ് കി പബ്ലിക് കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് പി യു വിച്ച് ഇസ് ഈക്വൽ ടു ഇ കോമ ദിസ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു പിൻ ടു ക്യു ആൻഡ് പ്രൈവറ്റ് കി ഈസ് ദിസ് ഡി കോമ എൻ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെയാണ് എൻക്രിപ്ഷൻ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ജനറേറ്റ് ദ സൈഫർ ടെക്സ്റ്റ് ഇഫ് യു ആർ ഗിവൺ വിത്ത് എ പ്ലെയിൻ ടെക്സ്റ്റ് സപ്പോസ് പ്ലെയിൻ ടെക്സ്റ്റ് ഇസ് ഡിനോട്ടഡ് ബൈ എം എം എന്ന് ഉദ്ദേശിക്കുന്നത് മെസ്സേജ് ആവാം എം ഇസ് ലെസ് ദാൻ എന്ന് പറയുന്ന പി ഇൻ ടു ക്യൂ ആണ് ദെൻ സൈഫോടെക്സ്റ്റ് ഇസ് ജനറേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല എം റേസ് ടു ഇ 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 ഇൻറ്റു മോഡൺ ഇത്രയാണ് നമുക്ക് സൈഫോടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ട ഫോർമുലയുള്ളൂ സെയിം വേ ഡീക്രിപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സൈഫോടെക്സ്റ്റ് ആയിരിക്കും സി ആൻഡ് ദ പ്ലെയിൻ ടെക്സ്റ്റ് കാൻ ബി ജനറേറ്റഡ് ബൈ യൂസിങ് ദ ഫോമുല എം ഇസ് ഇ കൊണ്ട് ടു സി റേസ് ടു ഡി മോഡൺ ഇവിടെ ഇ എന്ന് പറയുന്ന ഇൻക്രിപ്ഷൻ ആൻഡ് ഡി ഇസ് ഡീക്രിപ്ഷൻ ഇ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വിച്ച് ഇസ് പ്രൈം വിത്ത് റെസ്പെക്റ്റ് ടു ഫൈ എഫ് എൻ ആൻഡ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റെ ഇൻവേഴ്സ് വിച്ച് ഈസ് ഫൗണ്ട് ബൈ യൂസിങ് ദി എക്സ്റ്റെൻഡ് യുക്ലീഡിയ നൽകാറുള്ളത് അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നോട്ട്സിൽ ഇതിൻ്റെ മുകളിലത്തെ സെക്ഷനിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് അതായത് നമുക്ക് രണ്ട് സെറ്റായിട്ട് ആർ എസ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പബ്ലിക് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈഫർ ടെക്സ്റ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം സെയിം വേ ഡി ക്രിപ്റ്റ് ചെയ്യാനായിട്ട് യൂണിറ്റ് പ്രൈവറ്റ്ക്ക് അങ്ങനെ നമുക്ക് പ്ലെയിൻ ക്ലെയിൻറ്റെക്സിനെ കമ്പ്യൂട്ട് ചെയ്യാം പിന്നെ അതിന് വേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ ആർ എസ് ഐൻ്റെ കീസെറ്റപ്പ് അതായത് രണ്ട് പ്രൈം നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യും പിന്നെ അതിൻ്റെ മോഡുലെസ് എന്നെ ചെയ്യുകൾ പി ഇൻഡി ക്യൂ കമ്പ്യൂട്ട് ചെയ്യും ഫൈവ് ഓഫിൻ്റെ കമ്പ്യൂട്ട് ചെയ്യും ഇ സെലക്ട് ചെയ്യും ഡി എങ്ങനെയാണ് അതായത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻവേഴ്സ് വെച്ച് കണ്ടുപിടിക്കുക പബ്ലിഷ് ചെയ്യും ദി പബ്ലിക് കീ ആൻഡ് കീപ്പ് സീക്രെട്ട് ദി പ്രൈവറ്റ് കീ അതായത് ഇതിനെ സീക്രെട്ട് ആക്കി വെക്കും ഇതിനെ നമ്മൾ പബ്ലിഷ് ചെയ്യും പബ്ലിക്കീനെ പബ്ലിഷ് ചെയ്യും പ്രൈവറ്റ് കീനെ നമ്മൾ സീക്രെട്ട് ആക്കി വയ്ക്കും അതിനെ തന്നെയാണ് നമ്മൾ ഇതിൽ ടേബിൾസിൽ സമ്മപ്പ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് അതായത് കീ സെറ്റപ്പിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ രണ്ട് പ്രൈം നമ്പേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ലെറ്റ് ദി പ്രൈം നമ്പേഴ്സ് പി ഇ സിക്വൾ ടു സെവൻ്റീൻ ആൻഡ് ക്യു സിക്വൾ ടു ഇലവൻ രണ്ട് പ്രൈം നമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എൻ ഇ സി ഈക്വൾ ടു പി ഇൻ ടു അതായത് പി ഇൻ്റേയും ക്യൂ ആയ പ്രൊഡക്റ്റായ എൻ്റെ നമ്മൾ കണ്ടുപിടിക്കും വിച്ച് ഇസ് ഈക്വൽ ടു സെവൻറ്റീൻ ഇൻറ്റു ലെവൻ ഇസ് ഇക്വൾ ടു എയ്റ്റി സെവൻ വൺ എയ്റ്റി സെവൻ തേർഡ് സ്റ്റെപ്പിൽ വി വിൽ കാൽക്കുലേറ്റ് ദ വാല്യൂ ഫൈവ് എൻ ഫൈവ് എന്ന് പറയുന്നത് പി മൈനസ് വൺ ഇൻറ്റു ക്യു മൈനസ് വൺ ആണ് ദാറ്റ് ഇസ് സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ ഇസ് ഇക്വൾ ടു വൺ സിക്സ്റ്റി എൻ ദ ഫോർത്ത് സ്റ്റെപ്പ് വി വിൽ ഫൈൻഡ് ദ ജി സി ഡി ഓഫ് ഇ കോമ വൺ സിക്സ്റ്റി വിച്ച് ഇസ് ഈക്വൽ ടു വൺ അതായത് വി ഹാവ് ടു ചൂസ് ഇ സെസ് ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി പ്രൈം വിത്ത് റെസ്പെക്ട് ദിസ് ഫൈവ് എഫ് എൻ ഫൈവ് എഫ് എന്റെ വാല്യൂ വൺ സിക്സ്റ്റി ആണ് അപ്പോൾ ഈ എന്ന് പറയുന്ന തൽക്കാലം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് സെവൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡി ഡിറ്റർമൈൻ ചെയ്യണം ഡി ഡിറ്റർമൈൻ ചെയ്യുന്നത് വി ഹാവ് ടു ഫൈൻഡ് സെവൻ മോഡ് വൺ സിക്സ്റ്റി അതായത് സെവനിൻ്റെ ഇൻവേഴ്സ് ഇൻ മോഡ് വൺ സിക്സ്റ്റി യു ഹാവ് ടു ഫൈൻഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് എക്സ്റ്റൻഡ് യുക്ലീഡിയൻ അൽഗോരതം എക്സ്റ്റൻഡ് യുക്ലീഡിയൻ അൽഗോരതം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെവനിൻ്റെ മോഡ് വൺ സിക്സ്റ്റിയിലുള്ള ഇൻവേഴ്സ് കണ്ടുപിടിക്കും നമുക്കിവിടെ ഇത്രയും കോളംസ് ആണ് ഉണ്ടാവുക ക്യു ആർ വൺ ആർ ടു ആർ ടി വൺ ടി ടു ആൻഡ് ടി ടി സി കൊണ്ട് ടി വൺ മൈനസ് ക്യു ഇൻ ടി ടു ആർ വണ്ണിനെ നമ്മൾ മോഡ് വൺ സിക്സ്റ്റി ഏതുകൊണ്ട് ആ വൺ സിക്സ്റ്റി വെച്ച് ഇനീഷ്യലൈസ് ചെയ്യും ആർ ടുവിനെ നമ്മൾ എന്തിൻ്റെ ആണോ നമുക്ക് ഇൻവേഴ്സ് കാണേണ്ട സെവനിൻ്റെ ആണോ നമുക്ക് ഇൻവേഴ്സ് കാണേണ്ട അത് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും ടി വൺ ഇസ് ഇനിഷ്യലൈസ് ഡാസ് സീറോ ടി ടു ഇസ് ഇനീഷ്യലൈസ്ഡാസ് വൺ ആൻഡ് ടി സി കൊണ്ട് ടി വൺ മൈനസ് ക്യു ഇൻറ്റു ടി ടു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വൺ സിക്സ്റ്റി ബൈ സെവൻ ചെയ്യും വി ഗെറ്റ് കോഷൻ്റെ ആസ് ട്വൻറ്റി ടു റിമൈൻഡർ ആസ് സിക്സ് വി ഗെറ്റ് ടി ആസ് മൈനസ് ട്വൻറ്റി ടു ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി വിൽ സ്വാപ് ദി വാല്യൂസ് ആർ ടുവിൻ്റെ വാല്യൂ നമ്മൾ ആർ വൺലേക്ക് കൊടുക്കും ആറിൻ്റെ വാല്യൂ ആർ ടുയിലേക്ക് കൊടുക്കും ടി ടുവിൻ്റെ വാല്യൂ ടി വൺ ലേക്ക് കൊടുക്കും ടീൻ്റെ വാല്യൂ ടി ടുയിലേക്ക് കൊടുക്കും പ്രോസസ്സ് ഇസ് കണ്ടിന്യൂഡ് അണ്ടിൽ ആർ ടു ഇസ് ഇ ഈക്വൽ ടു സീറോ ആർ ടു സീറോ ആവുമ്പോൾ ടി വണ്ണിലുള്ള വാല്യൂ എന്താണോ അതാണ് സെവൻ ഇൻ്റെ ഇൻവേഴ്സ് അതായത് ഇവിടെയുള്ള ആർ ടുൻ്റെ ഇൻവേഴ്സ് അപ്പോൾ ഹിയർ യു ഗോട്ട് ട്വൻറ്റി ത്രീ ടി വണിൻ്റെ വാല്യൂ എസ് ട്വൻറ്റി ത്രീ സോ ട്വൻറ്റി ത്രീ ഇസ് ദ വാല്യൂ ഓഫ് ഇൻവേഴ്സ് ഓഫ് സെവൻ സോ ട്വൻറ്റി ത്രീ ഇസ് ദ വാല്യൂ ഓഫ് ഡി ഇത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സെയിം ടേബിൾ നമ്മൾ ഇതേപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് മുന്നേ തന്നെ ഡീൽ ചെയ്തിട്ടുള്ളതാണ് സോ വി ഗെറ്റ് ദി വാല്യു ഓഫ് ഡി എസ് ട്വൻ്റി ത്രീ സോ വി ഗോട്ട് ഡി എസ് ട്വൻറ്റി ത്രീ വാല്യു ഓഫ് ഡി എസ് ട്വൻറ്റി ത്രീ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കീസിനെ പബ്ലിഷ് ചെയ്യും അതായത് പബ്ലിക് കീനെ പബ്ലിഷ് ചെയ്യും പബ്ലിക് കീ എന്ന് പറയുന്നത് ഡി കോമ ആണ് ദാറ്റ് ഇസ് സോറി ഇ കോമ എൻ ആണ് സെവൻ കോമ വൺ എയ്റ്റി സെവൻ ആൻഡ് കീപ് സീക്രട്ട് ദി പ്രൈവറ്റ് കീ പബ്ലിക്കിനെ മാത്രം പബ്ലിഷ് ചെയ്യും പ്രൈവറ്റ് കീനെ നമ്മൾ സീക്രട്ടാക്കി വയ്ക്കും പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഡി കോമ എൻ ആണ് ദാറ്റ് ഇസ് ട്വൻറ്റി ത്രീ കോമ വൺ എയ്റ്റി സെവൻ അപ്പം ഇത്രയാണ് നമുക്ക് കീ സെറ്റപ്പ് ഉള്ളത് നെക്സ്റ്റിൽ നമ്മൾ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ പെർഫോം ചെയ്യും അപ്പോൾ ഗവൺ മെസ്സേജിസ് എയ്റ്റി എയ്റ്റ് ഇത് ഓൾറെഡി നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും മെസ്സേജ് എയ്റ്റി എയ്റ്റ് ആണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ യു ഹാവ് ടു ചെക്ക് ഇസ് വെതർ എയിറ്റി എയ്റ്റ് ഇസ് ലെസ് ദാൻ എൻ എൻ ന്റെ വാല്യു വൺ എയ്റ്റി സെവൻ ആണ് സോ ഇറ്റ് ഇസ് നോട്ട് അഡ് ദ എയ്റ്റി എയ്റ്റ് ഇസ് ലെസ് ദാൻ വൺ എയ്റ്റി സെവൻ സോ ഇറ്റ് ആസ് സാറ്റിസ്ഫൈഡ് നെക്സ്റ്റ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യണം എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സി ഇസ് ഈക്വൽ ടു വി ഹാവ് ദി ഫോമുല ഈ അറിയണോ സി ഇസ് ഈക്വൾ ടു എം റേസ് ടു ഇ മോഡ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയ്റ്റി എയ്റ്റ് ആണ് അപ്പോൾ എയ്റ്റി എയിറ്റ് റേസ് ടു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സെവൻ മോഡ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വൺ എയ്റ്റി സെവൻ അപ്പം എയ്റ്റി എയിറ്റ് റേസ് ടു സെവൻ മോഡ് വൺ എയ്റ്റി സെവനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് എക്സ്പോണൻഷിയേഷൻ്റെ റൂൾ വെച്ചിട്ട് എയ്റ്റി എയിറ്റ് റേസ് ടു വൺ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എയ്റ്റി എയിറ്റ് റേസ് ടു വൺ മോഡ് വൺ എയ്റ്റി സെവൻ ഈ വണ്ണിൻ്റെ നെക്സ്റ്റ് ഇൻറ്റു ടു അതായത് വണ്ണിൻ്റെ വൺ ഇൻറ്റു ടു ഇസ് ടു സോ എയ്റ്റി എയിറ്റ് റേസ് ടു ടു മോഡ് വൺ എയ്റ്റി സെവൻ ചെയ്യും ഇൻറ്റു ടുൻ്റെ നെക്സ്റ്റ് ഹയർ പവർ അതായത് ടു ഇൻറ്റു ടു ഇസ് ഫോർ സൊ എയിറ്റി എയിറ്റ് റൈസ് ടു ഫോർ മോഡ് വൺ എയ്റ്റി സെവൻ സോ ഈ എയ്റ്റി എയിറ്റ് റൈസ് ടു സെവൻ ഡയറക്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം എക്സ്പ്രണൻഷിയേഷനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഫോർ പ്ലസ് ടു പ്ലസ് വൺ ഫോർ പ്ലസ് ത്രീ സെവൻ സോ അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ എയ്റ്റി എയിറ്റ് റൈസ് ടു വൺ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വൺ ഇൻറ്റു ടു ഇസ് ടു ഇൻറ്റു ടു ഇസ് ഫോർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും സോ ദാറ്റ് ഇറ്റ് ഗെറ്റ് സിംപ്ലിഫൈഡ് എയ്റ്റി എയ്റ്റ് റേസ് ടു വൺ മോഡ് വൺ എയ്റ്റി സെവൻ എന്ന് പറയുന്നത് എയ്റ്റി എയ്റ്റ് ആണ് എയ്റ്റി എയ്റ്റ് റേസ് ടു ടു മോഡ് വൺ എയ്റ്റി സെവൻ എന്ന് പറയുന്നത് സെവൻറ്റി സെവൻ ആണ് എയ്റ്റി എയ്റ്റ് റൈസ് ടു ഫോർ മോഡ് വൺ എയ്റ്റി സെവൻ ഇസ് വൺ തേർട്ടി ടു അപ്പോൾ ജസ്റ്റ് ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്ക് ഇത് ഇതിനെ മൊത്തത്തിൽ കണ്ടുപിടിക്കുന്നതിന് പകരം വി വിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ദീസ് വാല്യൂസ് എയ്റ്റി എയ്റ്റ് ഇൻ സെവൻറ്റി സെവൻ ഇൻറ്റു വൺ തേർട്ടി ടു മോഡ് വൺ എയ്റ്റി സെവൻ ദിസ് ആക്ച്വലി പ്രോപ്പർട്ടി ഓഫ് മോഡലസ് ഓപ്പറേറ്റർ അപ്പോൾ ഇതിനെ മാത്രം നമ്മൾ മോഡലസ് കണ്ടാൽ യു വിൽ ഗെറ്റ് ഇ ഡെസ് ലെവൻ അതായത് ഇങ്ങനെ കാണുന്നതിനും ഇങ്ങനെ കാണുന്നതിനും സെയിം എഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക സോ ദാറ്റ് യു ഗോട്ട് ദി സൈഫർ ടെക്സ്റ്റ് ആസ് ലെവൻ ഇത് സെവൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഫോറിൽ സ്റ്റോപ്പ് ചെയ്യാം അല്ല സെവനെക്കാട്ടിലും ഹയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇനി ഡീക്രിപ്ഷനാണ് ഡീക്രിപ്ഷൻ നമുക്കറിയാം എം എസ് സി കോൾ ടു സി റേസ് ടു ഡി മോഡ് വൺ എയ്റ്റി സെവൻ ആണ് സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടി സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കിട്ടിയ സൈഫർ ടെക്സ്റ്റ് ലെവൻ ആണ് സോ ലെവൻ റേസ് ടു ഡി എസ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വീയിൽ സ്റ്റാർട്ട് വിത്ത് ലെവൻ റേസ് ടു വൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യും വണ്ണിൻ്റെ ഇൻറ്റു ടു അതായത് ലെവൻ റേസ് ടു ടു മോഡ് വൺ എയ്റ്റി സെവൻ അപ്പം നമുക്ക് ത്രീയായിട്ടുള്ളൂ ഇനി ലെവൻ റേസ് ടു ഫോർ വേണം അതേപോലെ തന്നെ ലെവൻ റേസ് ടു എയ്റ്റ് അത് ഇവിടെ രണ്ട് തവണ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ലെവൻ റേസ് ടു വൺ ഇൻറ്റു ലെലവൻ റേസ് ടു ടു ഇൻറ്റു ലെലവൻ റേസ് ടു ഫോർ ഇൻറ്റു ലെവൻ റേസ് ടു എയിറ്റ് ഇൻറ്റു ലെലവൻ റേസ് ടു എയിറ്റ് ദാറ്റ് വിൽ കമ്പ്യൂട്ട് ടു ലെവൻ റേസ് ടു ട്വൻറ്റി ത്രീ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് മോഡ് കാണാം ഫൈനലി യു ഹാവ് ടു ഫൈൻഡ് ദി ഫൈനൽ മോഡ് അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ലെവൻ വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റി ഫൈവ് തേർട്ടി ത്രീ എന്നുള്ള കിട്ടും അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് മോഡ് വൺ എയ്റ്റി സെവൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എയ്റ്റി എയ്റ്റ് ഈ എയ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നഥിങ് ബട്ട അവർ പ്ലെയിൻ ടെക്സ്റ്റ് സോ അതിനെ ഒരു ഡയഗ്രാമറ്റിക് ആയിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് എയ്റ്റി എയ്റ്റ് ആണ് പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്തത് പബ്ലിക് കീ അതായത് സെവൻ പബ്ലിക് കീയിൽ നമുക്ക് ഇ കോമ എൻ ആണുള്ളത് സോ ഇ എന്ന് പറയുന്നത് സെവനാണ് എൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൺ എയ്റ്റി സെവനാണ് ഇഫ് യു ആർ കംപ്യൂട്ടിംഗ് ദിസ് എയ്റ്റി എയിറ്റ് റേസ് ടു സെവൻ മോഡ് വൺ എയ്റ്റി സെവൻ യു ഗെറ്റ് ലെവൻ ആൻഡ് ദിസ് ഇസ് ദ സൈഫോ ടെക്സ്റ്റ് സൈഫോ ടെക്സ്റ്റ് ഇസ് ഗവൺ ടു ദി ഡിക്രിപ്ഷൻ ബ്ലോക്ക് ഇത് ഇവിടെ ഇൻക്രിപ്ഷൻ ബ്ലോക്ക് ആണ് ഇവിടെ ഡീക്രിപ്ഷൻ ബ്ലോക്കിലേക്ക് കൊടുക്കും ഇതിനെ നമ്മൾ പ്രൈവറ്റ് കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യും അതായത് ലെവൻ റേസ് ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഡി ആണ് മോഡ് വൺ എയ്റ്റി സെവൻ എയ്റ്റി വൺ എയ്റ്റി സെവൻ എന്ന് പറയുന്നത് നമ്മുടെ എൻ ആണ് ഇഫ് യു ഡു ഇറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ബാക്ക് എയ്റ്റി എയ്റ്റ് വിച്ച് ഈസ് യുവർ ആക്ച്വൽ പ്ലെയിൻ ടെക്സ്റ്റ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ആർ എസ് എ അൽഗോറതത്തിൽ പറയാനായിട്ടുള്ളത് മെയിനായിട്ട് നോക്കേണ്ടത് ദി സെലക്ഷൻ ഓഫ് പി ആൻഡ് ക്യു ദാറ്റ് ഇസ് ടു പ്രൈം നമ്പേഴ്സ് പിന്നെ കാൽക്കുലേഷൻസ് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് ദിസ് ഡി യൂസിങ് ദിസ് എക്സ്റ്റൻഡ് യൂക്ലിഡിയൻ അൽഗോറതം ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ടേക്ക് കെയർ ആൻഡ് ഓൾസോ എക്സ്പോണൻസേഷൻ റൂൾ വെച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് സൈഫർ ടെക്സ്റ്റ് ആസ് വെൽ ആസ് പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് ക്രോസ് ചെക്ക് ഇവിടെ നിങ്ങൾ ചെയ്ത് കിട്ടുന്നത് ഈ എം എൻ എല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ That's all. Thank you.